2015 ഇറങ്ങിയ ഒരു ചൈനീസ് ഫാന്റസി അഡ്വഞ്ചർ സിനിമയാണ് ക്രോണിക്കിൾസ് ഓഫ് ദി ഗോസ്റ്റ്ലി ട്രൈബ്. കുറച്ചു പേരെ ഒരു ഗുഹ പര്യവേഷണം നടത്തുന്നതിനിടയിൽ ഉറങ്ങിക്കിടന്ന പുരാതനമായ ചില രാക്ഷസ ജീവികളെ അബദ്ധത്തിൽ ഉണർത്തുന്നതും ആ ജീവികളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് കഥ നടക്കുന്നത്. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായിട്ട് ഖനനം ചെയ്യുന്നതിനിടയിൽ ചൈനയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിചിത്രമായ കുറെ സംഭവങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. ഡ്രാഗൺസിന്റെ അസ്ഥികൂടങ്ങൾ, 1000 വർഷം പഴക്കമുണ്ടായിട്ടും അഴുകിപ്പോകാതെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മൃതശരീരങ്ങൾ, മൺമറഞ്ഞുപോയ ഏതോ സാമ്രാജ്യത്തിന്റെ കൊട്ടാരം, അങ്ങനെ ചരിത്രത്തിലില്ലാത്ത പലതും കണ്ടെത്തി. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്താനായിട്ട് ഗവൺമെന്റ് 749 എന്നൊരു സംഘടന രൂപീകരിച്ചു. പ്രൊഫസർ യാങ് ആണ് 749 ഏറ്റവും പ്രധാന ഗവേഷകൻ. 1979 ഒരു ദൃശ്യത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. 749 ഇപ്പോ കുൻലിൻ മലനിരകളിലാണ് ഗവേഷണം നടത്തുന്നത്. ഗവേഷകർക്ക് പുറമെ ഖനനം ചെയ്യാനുള്ള ആൾക്കാരും പിന്നെ സേഫ്റ്റിക്ക് വേണ്ടി കുറെ സോൾജിയേഴ്സുമുണ്ട്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജോൺ ഇവിടെയുള്ള ഒരു ഖനന തൊഴിലാളികളിൽ ഒരാളാണ്. പൊരി വെയിലത്താണ് അവര് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പലരും തലകറങ്ങി വീഴാറുണ്ട്. ജോൺ എപ്പോ തലകറങ്ങി വീണാലും അവനെ സഹായിക്കാൻ യാങ്ങിന്റെ മകൾ അമീലിയ ഓടിയെത്തും. അവര് തമ്മിൽ പ്രണയത്തിലാണ്. ഇവിടെ വെച്ചാണ് അവൻ ആദ്യമായിട്ട് അവളെ കണ്ടത്. എങ്കിലും അവളെ പണ്ടേ തന്നെ പരിചയമുള്ളതുപോലെയാണ് അവന് തോന്നിയത്. ജോണിന്റെ അച്ഛൻ പീറ്ററും ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഒരു ദിവസം ഒരു മലയിടുക്കിലെ ഗുഹയിൽ നിന്നും ദിനോസറിനേക്കാൾ വളരെ വലിയൊരു ജീവിയുടെ അസ്ഥികൂടം കിട്ടി. അതെന്ത് തരം ജീവിയുടേതാണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അത് പുറത്തെടുത്ത് കുറച്ചു കഴിഞ്ഞതും പെട്ടെന്ന് മല മൊത്തത്തിലിരുന്ന് കുലുങ്ങാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം ഗുഹയ്ക്കുള്ളിൽ ഒരു വലിയ വിസ്ഫോടനവും സംഭവിച്ചു. അതിന്റെ ആഘാതത്തിൽ പുറത്ത് സ്ഥാപിച്ചിരുന്ന ക്യാമ്പ് പോലും തകർന്നുപോയി. ഒരുപക്ഷെ ഉള്ളിൽ നിന്നും എന്തെങ്കിലും രാക്ഷസ ജീവി പുറത്തു വരുമോ എന്ന് ഭയന്ന് സോൾജിയേഴ്സിനോട് വെപ്പൺസ് ഒക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കാൻ സോൾജിയേഴ്സിന്റെ ലീഡർ ഹാൻ പറഞ്ഞു. എന്നാൽ ഒരു രാക്ഷസ ജീവിയും വന്നില്ല. അകത്ത് യാങ്ങും കുറച്ച് ജോലിക്കാരും ഉണ്ടായിരുന്നു. അവരാണ് പുറത്തു വന്നത്. ഭാഗ്യത്തിന് അവർക്കാർക്കും കാര്യമായ പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് വിസ്ഫോടനം സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ തീ കത്തുന്ന തരത്തിലുള്ള എന്തെങ്കിലും വാതകം ആ ഗുഹയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നിരിക്കുമെന്നാണ് യാങ് സംശയിക്കുന്നത്. എന്തായാലും വിസ്ഫോടനം കാരണം ഗുഹയ്ക്കുള്ളിൽ മറ്റൊരു ഗുഹയിലേക്ക് പോകാനുള്ള വഴി തുറക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിസ്ഫോടനം സംഭവിച്ച സ്ഥിതിക്ക് കൂടുതൽ ഉള്ളിലോട്ട് പോകുന്നത് വളരെ ഡേഞ്ചറസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഹാൻ കുറച്ച് വോളണ്ടിയേഴ്സിനെ ആവശ്യപ്പെട്ടു. ഹാനിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുറെ പേര് മുന്നോട്ട് വന്നു. പ്രധാന ഗവേഷകനായതിനാൽ യാങ് എന്തായാലും പോകുന്നുണ്ട്. അതുകൊണ്ട് അച്ഛനെ സഹായിക്കാൻ വേണ്ടി അമീലിയയും പോകാൻ തയ്യാറായി. അത് കണ്ടതും ഉടനെ ഞാനും വരാമെന്ന് ജോൺ പറഞ്ഞു. എന്നാ പിന്നെ ഞാനും ഉണ്ടെന്ന് പീറ്ററും പറഞ്ഞു. അങ്ങനെ വോളണ്ടിയേഴ്സ് എല്ലാം കൂടെ ഗുഹയിൽ കയറി. കുറെ ദൂരം ഉള്ളിലോട്ട് പോയതും വളരെ വലിയൊരു കുഴി കണ്ടു. അവര് കയറ് കെട്ടി താഴോട്ടിറങ്ങി. ഇറങ്ങുന്നതിനിടയിൽ ചിത്രശലഭം പോലത്തെ എന്തോ ഒരു പക്ഷിയെ ജോൺ ശ്രദ്ധിച്ചു. കുറച്ച് താഴെ എത്തിയതും അവിടെ ഐസ് കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയാണ്. ഐസിൽ ഒരു ചെറിയ പിളർപ്പുണ്ട്. ആ പിളർപ്പിലൂടെ മാത്രമേ ഇനി താഴോട്ട് പോകാൻ പറ്റൂ. പക്ഷേ പോകുന്നതിനിടയിൽ ഈ മഞ്ഞ് പിളർന്നാൽ എല്ലാവരും വടിയാകും. എന്നിരുന്നാലും ഇത്രയും ദൂരം വന്നതല്ലേ എന്ന് കരുതി രണ്ടും കൽപ്പിച്ച് അവര് വീണ്ടും ആ പിളർപ്പിലൂടെ താഴോട്ടിറങ്ങി. ഭാഗ്യത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവസാനം അവര് മറ്റൊരു ഗുഹയിലാണ് വന്നിറങ്ങിയത്. അത് ചെറിയ ഗുഹയൊന്നുമല്ല, വളരെ വലിപ്പമുള്ള ഗംഭീരമായ ഒരു ഗുഹയാണ്. ഡ്രാഗൺസിന്റേത് പോലത്തെ വലിയ അസ്ഥികൂടങ്ങളൊക്കെ ഗുഹയിലുണ്ട്. കുറെ നേരം ഗുഹ മൊത്തം ഒന്ന് ചുറ്റി നടന്നു നോക്കിയപ്പോൾ ഗുഹയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു എക്സിറ്റ് കണ്ടു. അതുവഴി പുറത്തു വന്ന് നോക്കിയപ്പോൾ അവര് മലയുടെ നേരെ മറുവശത്തിലെത്തിയെന്ന് മനസ്സിലായി. ആകാശം മുട്ടി നിൽക്കുന്ന വലിയൊരു പർവ്വതത്തിലാണ് അവര് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ ഉയരമുള്ള മറ്റൊരു വലിയ പർവ്വതം ഒരുപാട് അകലെ നിൽക്കുന്നത് കാണാം. യാങ് അതിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ പർവ്വതത്തിനും നമ്മൾ നിൽക്കുന്ന പർവ്വതത്തിനുമിടയിൽ പുരാതന കാലത്തിൽ വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നതായിട്ട് ഐതിഹ്യമുണ്ടെന്നും എന്തോ കാരണത്താൽ ആ സാമ്രാജ്യം ഒരിക്കൽ മൺമറഞ്ഞു പോയെന്നും ജോണിന് പറഞ്ഞുകൊടുത്തു. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തിലാണ് കുറച്ചു പേര് വന്നിട്ട് ഇവിടെ സമീപത്ത് എന്തോ ഒരു ജീവിയുടെ കാൽപ്പാട് കണ്ടു എന്ന് അറിയിച്ചത്. ചെന്ന് നോക്കിയപ്പോൾ അത് ഭീമാകാരമായ ഏതോ ജീവിയുടെ കാൽപ്പാടാണ്. മഞ്ഞിൽ കാൽപ്പാട് വീണാൽ കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ അത് മാഞ്ഞു പോകേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ഈ ജീവി സമീപത്ത് തന്നെ ഉണ്ടായിരിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. അവര് പ്രതീക്ഷിച്ചതുപോലെ ആ ഭീകര ജീവി സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. അവര് പക്ഷെ അതിനെ കണ്ടില്ല. ഈ സമയം ഹാനും കുറെ സോൾജിയേഴ്സും കൂടെ ഗുഹയുടെ എൻട്രൻസിലും എക്സിറ്റിലും വാതിലുകളൊക്കെ ഘടിപ്പിക്കുകയായിരുന്നു. ഇവിടെ യാങ്ങും കൂട്ടരുമാണെങ്കിൽ നേരെ ആ കാൽപ്പാടും പിന്തുടർന്ന് ഒരു കുന്നിന് മുകളിലേക്കാണ് പോയത്. കുറച്ചു ദൂരം പോയതും നേരത്തെ ഗുഹയിൽ കണ്ട ബട്ടർഫ്ലൈ പോലത്തെ കുറെ ചുവന്ന പക്ഷികൾ അതുവഴി വന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ശരിക്കും വിചിത്രമായ വവ്വാലുകളാണ്.
ആദ്യം ആ പക്ഷികൾ വളരെ ക്യൂട്ടായിട്ടാണ് തോന്നിയത്. എന്നാൽ പെട്ടെന്ന് അവയുടെ നിറം നീലയായി മാറാൻ തുടങ്ങി. കൗതുകം തോന്നി ഒരു സോൾജിയർ വന്ന് അതിനെ പിടിച്ചു. ഉടനെ അവന്റെ ദേഹം മുഴുവൻ നീല തീ കത്തിപ്പിടിച്ചു. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവൻ പൂർണ്ണമായും ചാമ്പലായി പോവുകയും ചെയ്തു. അവനെ രക്ഷിക്കാൻ ശ്രമിച്ച വേറെ രണ്ട് സോൾജിയേഴ്സിനും അതേ ഗതി തന്നെ വന്നു. അത് കണ്ട് എല്ലാവരും ശരിക്കും പേടിച്ചുപോയി. പക്ഷികൾ അവർക്ക് ചുറ്റും വട്ടം കൂടി. സോൾജിയേഴ്സ് അവയെ വെടിവെച്ച് കൊല്ലാൻ നോക്കി. പക്ഷേ വവ്വാലുകളുടെ എണ്ണം കൂടുതലായിരുന്നതുകൊണ്ട് വെടിവെച്ചിട്ട് പ്രയോജനമൊന്നും ഉണ്ടായില്ല. ഈ ബഹളം കേട്ട് മലയ്ക്ക് മുകളിൽ നിന്ന ഭീകര ജീവി അവിടുന്ന് പേടിച്ചോടി. എന്നാൽ ആ ജീവി പെട്ടെന്ന് ചാടി ഓടിയതിന്റെ ആഘാതത്തിൽ അവിടുന്ന് മഞ്ഞിടിയുകയും അത് താഴോട്ട് വീഴാൻ തുടങ്ങുകയും ചെയ്തു. പെട്ടെന്ന് എന്തിൽ നിന്നു രക്ഷപ്പെടാൻ എന്നതുപോലെ പക്ഷികളെല്ലാം അവിടുന്ന് പറന്നുപോയി. സംഭവം എന്താണെന്നറിയാൻ വേണ്ടി എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മലമുകളിൽ നിന്നും മഞ്ഞിളകി വരുന്നത് കണ്ടത്. ഒട്ടും സമയം കളയാതെ അവരും വേഗം അവിടുന്ന് ഓടി. ഓടുന്നതിനിടയിൽ ചിലരൊക്കെ മഞ്ഞിനടിയിലാവുകയും ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവര് കുറെ ദൂരം ഓടിയതും ആഴമേറിയ മലഞ്ചരിവിന് മുന്നിലെത്തി. ഇനി എന്തായാലും താഴോട്ട് ചാടാതെ വിറ നിവർത്തിയില്ല. അങ്ങനെ എല്ലാവരും താഴോട്ട് ചാടി. സ്ലൈഡ് ചെയ്തു പോകുന്നതിനിടയിൽ പലരും ഐസ് കട്ടയിൽ തലയിടിച്ച് കൊല്ലപ്പെടുന്നുണ്ട്. ഇടയ്ക്ക് ഒരുത്തനാണെങ്കിൽ കൂർത്ത ഐസിൽ ചെന്ന് വീണ് മരിക്കുകയും ചെയ്തു. ഒടുവിൽ യാങ്ങും പീറ്ററും ജോണും അമീലയും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മലഞ്ചെരുവിന്റെ ഏറ്റവും അവസാനം അഗാധമായ ഒരു പടുകുഴിയായിരുന്നു. കണ്ണെത്തുന്ന ദൂരത്തോളം ഇരുട്ട് മാത്രം. അത്രയും വലിയ കുഴി. നാലു പേരും ചെന്ന് ആ കുഴിയിൽ വീണു. ഒരു ഗുഹയിലാണ് അവർ വന്ന് വീണത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, ഇത്രയും മുകളിൽ നിന്നും വന്ന് വീണിട്ടും നാലു പേർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ആർക്കും ഒരു പിടുത്തവും കിട്ടിയില്ല. അതെങ്ങനെയാണെങ്കിലും ഇനി ഇവിടുന്ന് പുറത്തു കടക്കാനുള്ള വഴി നോക്കാമെന്ന് പീറ്റർ പറഞ്ഞു. അങ്ങനെ എല്ലാവരും എണീറ്റ് ഗുഹ ചുറ്റി നടന്ന് നിരീക്ഷിച്ചു. ഇടയ്ക്ക് ഒരു ടണൽ കണ്ടപ്പോൾ അവരതുവഴി കയറിപ്പോയി. ടണലിലൂടെ ചെന്നിറങ്ങിയത് മറ്റൊരു വലിയ ഗുഹയിലായിരുന്നു. ഗുഹയുടെ മധ്യത്തിലായിട്ട് അമ്പലം പോലത്തെ ബ്രഹ്മാണ്ഡമായ ഒരു ഘടനയും ആ ഘടനയ്ക്ക് മുകളിൽ നല്ല ഉയരമുള്ള ടവർ പോലത്തെ മറ്റൊരു ഘടനയുമുണ്ട്. ഈ ഗുഹയെക്കുറിച്ചുള്ള ഐതിഹ്യം എന്താണെന്ന് യാങ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞുകൊടുത്തു. ഇത് പുരാതന കാലത്തിലെ നശിച്ചുപോയ ഒരു നാഗരികതയുടെ സിറ്റിയായിരുന്നു. മധ്യത്തിൽ കാണുന്ന ഘടന ഒരു കൊട്ടാരവും കൊട്ടാരത്തിന് മുകളിൽ കാണുന്ന ടവറിലാണ് പണ്ട് അവര് ഡീമൺസിനെ അടക്കി വെച്ചിരുന്നത്. യഥാർത്ഥത്തിൽ യാങ് ഈ സിറ്റിയെ പണ്ട് മുതലേ തിരയുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് കണ്ടെത്താൻ സാധിച്ചത്. കൊട്ടാരത്തിന് മുന്നിൽ ഒരു ബലിപീഠമുണ്ട്. യാങ് അതിനെ വണങ്ങുകയും അതിൽ തിരി കത്തിച്ചു വെക്കുകയും ചെയ്തു. ഉടനെ ആ തീ ഒരുപാട് ഉയരത്തിൽ ആളിക്കത്തി. ആ പ്രകാശം കണ്ട് ഗുഹയിൽ ഉറങ്ങിക്കിടന്ന വവ്വാലുകളൊക്കെ ഉണർന്നു. ശേഷം വവ്വാലുകൾ വന്ന കൊട്ടാരത്തിന് ചുറ്റും വലം വെച്ച് പറക്കാൻ തുടങ്ങി. കൊട്ടാരത്തിലേക്ക് കയറാൻ ഒരു വാതിലുണ്ട്. പക്ഷെ അത് ശരിക്കും ഒരു പോർട്ടലാണ്, അല്ലാതെ വാതിലല്ല. ജോണിനോടും അമീലിയയോടും ആ പോർട്ടലിന്റെ അടുത്ത് ചെന്ന് നിൽക്കാൻ യാങ് പറഞ്ഞു. കാരണം അവർക്ക് ആ പോർട്ടൽ തുറക്കാൻ കഴിയുമെന്നാണ് യാങ് കരുതുന്നേ. യാങ് പ്രെഡിക്റ്റ് ചെയ്തതുപോലെ അവർ ആ വാതിലിന്റെ അടുത്ത് ചെന്ന് നിന്നതും ആ പോർട്ടല് ആക്ടിവേറ്റ് ആയി. അപ്പോൾ കൊട്ടാരത്തിന് സമീപമുണ്ടായിരുന്ന കല്ലുകളെല്ലാം ഉയർന്നു പൊങ്ങി. കുറച്ചു കഴിഞ്ഞതും കൊട്ടാരത്തിന് ചുറ്റും ഒരുപാട് ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ടു. ഇതൊക്കെ കണ്ടപ്പോൾ ഈ വാതില് ഒരുപക്ഷെ നരകത്തിലേക്കുള്ള പോർട്ടലായിരിക്കുമെന്ന് പീറ്ററിന് തോന്നി. അതുകൊണ്ട് പേടിച്ചിട്ട് അവൻ ആ തിരിയെ കെടുത്തി കളഞ്ഞു. ഉടനെ പറന്നുയർന്ന കല്ലുകളൊക്കെ തിരിച്ചു വന്ന് വീഴാൻ തുടങ്ങി. അതുകൊണ്ട് നാലു പേരും കൂടെ വേഗം ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ വവ്വാലുകൾ അവരെ വിടാതെ ആക്രമിക്കാൻ വന്നു. അവസാനം വേറെ നിവർത്തിയില്ലാതെ പീറ്റർ ഇരയായിട്ട് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോ വവ്വാലുകളെല്ലാം കൂടെ അവനെ ആക്രമിക്കുന്ന തക്കത്തിൽ ബാക്കിയുള്ളവര് പുറത്തേക്കോടി രക്ഷപ്പെട്ടു. പീറ്ററിനെ വവ്വാലുകളെല്ലാം കൂടെ വന്ന് പൊതിഞ്ഞതും അവനൊരു ബോംബെടുത്ത് പൊട്ടിച്ചു. അതിൽ കുറെ വവ്വാലുകൾ ചത്തൊടുങ്ങി. എന്നിരുന്നാലും വീണ്ടും കുറെ വവ്വാലുകൾ ബാക്കിയുണ്ടായിരുന്നു. അവ മറ്റു മൂന്ന് പേരുടെ പിന്നാലെ പോയി. ഈ സമയം കൊണ്ട് മൂന്ന് പേരും കൂടെ ഗുഹയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു വഴി കണ്ടെത്തി. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ മുന്നിൽ ഒരു വലിയ വെള്ളച്ചാട്ടമാണ്. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിന്നതും അവിടെ വവ്വാലുകളും എത്തി. ജോൺ അവയെ ആക്രമിക്കാൻ നോക്കി. പക്ഷെ അതിനിടയിൽ ഒരെണ്ണം വന്ന് അവനെ കടിച്ചു. അങ്ങനെ അവന്റെ ദേഹത്ത് തീ കത്താൻ തുടങ്ങി. തീ അണയ്ക്കാൻ വേണ്ടി അമീലിയ പെട്ടെന്ന് അവനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് യാങ്ങിനെയും കൊണ്ട് അവളും താഴോട്ട് ചാടി. അങ്ങനെ അവര് രക്ഷപ്പെട്ടു എന്നാണ് കരുതിയത്. പക്ഷേ വെള്ളത്തിനടിയിൽ ഡൈനോസറിനെ പോലെ എന്തോ ഒരു ഭീകര ജീവി ഉണ്ടായിരുന്നു. അത് വന്ന് അമീലിയെ കടിച്ചെടുത്തോണ്ട് പോയി. അത് കണ്ട് ജോണിന്റെ ചങ്ക് തകർന്നു. ചുറ്റും നോക്കിയപ്പോൾ യാങ്ങിനെയും കാണുന്നില്ല. അങ്ങനെ അവൻ നിരാശയോടെ വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നു. എന്നിട്ട് തിരിച്ച് ബേസിലേക്ക് നടക്കാൻ തുടങ്ങി. തണുത്തുറയുന്ന താപനിലയിൽ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൻ നടക്കുന്നേ. ബേസിലെത്തിയ ഉടൻ അവന്റെ മുറിവുകളൊക്കെ നേഴ്സുമാരെ വെച്ച് കെട്ടിക്കൊടുത്തു. പ്രൊഫസറിന്റെയും അമീലിയുടെയും ഒഴികെ ബാക്കി എല്ലാവരുടെയും ബോഡികൾ കിട്ടിയെന്നും കഴിഞ്ഞ ദിവസം ദൗത്യത്തിന് വേണ്ടി പോയ ടീമിൽ ഇപ്പോ ആകെ ജോൺ മാത്രമേ ബാക്കിയുള്ളൂവെന്നും ഹാൻ അറിയിച്ചു. അത് കേട്ട് ജോൺ ആകെ തളർന്നുപോയി. ഒരേ ദിവസം തന്നെ അവന്റെ അച്ഛനെയും സ്നേഹിച്ച പെണ്ണിനെയും കൂട്ടുകാരെയും എല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനി എന്തായാലും ഞാൻ ഈ ജോലിക്കില്ലെന്ന് പറഞ്ഞ് ജോൺ അവന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. പോകുന്ന വഴിക്ക് ട്രെയിനിലിരുന്ന സമയം ഒരു കൂട്ടം പേരിരുന്ന് പാട്ട് പാടുന്നത് കണ്ടു. അവർക്കിടയിൽ തന്റെ അച്ഛനുമുള്ളതായിട്ട് അവൻ ഹാലൂസിനേറ്റ് ചെയ്തു. അത് കണ്ട് ഒരു നിമിഷം അവൻ സന്തോഷിച്ചെങ്കിലും ആ ഹാലൂസിനേഷൻ പെട്ടെന്ന് അപ്രത്യക്ഷമായതും അവന്റെ സന്തോഷവും പോയി.
മൂന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. ഇപ്പൊ അവൻ ഒരു ലൈബ്രറിയനായിട്ട് ജോലി ചെയ്യുകയാണ്. വോങ് ആണ് ഈ ലൈബ്രറിയുടെ ഉടമസ്ഥൻ. ഒരു ദിവസം ജോൺ വോങ്ങിന്റെ കൂടെ ഒരു റെസ്റ്റോറന്റിൽ പോയപ്പോൾ അവിടെ വെച്ച് ജോണിന്റെ കുട്ടിക്കാലത്തെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന മൈക്കിളിനെ കണ്ടു. മൈക്കിൾ കട്ട റിച്ചാണ്. അവിടെയുള്ള ഏറ്റവും വില കൂടിയ ആഹാരം അവൻ തന്നെ വോങ്ങിനും ജോണിനും വാങ്ങിച്ചു കൊടുത്തു. മൈക്കിൾ ആണെങ്കിൽ ഒരു കൂട്ടില്ലാതെ കുറെ നാളായിട്ട് ഒറ്റയ്ക്ക് ബോറടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം പിന്നെ മൈക്കിൾ എപ്പോഴും ജോണിന്റെ കൂടെയായി. ഒരു ദിവസം ലൈബ്രറി ക്ലീൻ ചെയ്യുന്നതിനിടയിൽ യാങ് എഴുതിയ ഒരു പുസ്തകം ജോൺ കണ്ടു. അതിൽ ഗുഹയിൽ കണ്ട എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിന്റെയും മറ്റുമൊക്കെ ചിത്രങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ജോൺ ഞെട്ടിപ്പോയി. കാരണം ഈ പുസ്തകം 5 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയതാണ്. അതായത് യാങ് പണ്ടേ തന്നെ അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം യാങ്ങിന് ആ ഗുഹയെക്കുറിച്ച് എന്തൊക്കെയോ സീക്രട്സ് അറിയാം. ഈ സമയം 749 ഗവേഷകര് കുൻലുൻ മലനിരകളിൽ നിന്നും ഒരു ശവപ്പെട്ടി കണ്ടെത്തി. അത് തുറന്നു നോക്കിയപ്പോൾ അവർക്ക് അത്യധികം അത്ഭുതം തോന്നി. കാരണം അതിനുള്ളിൽ ജീവനുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. അതും അമീലിയയുടെ രൂപത്തിൽ. പക്ഷേ അവൾക്ക് ഓർമ്മകളൊന്നുമില്ല. സ്വന്തം പേര് പോലും അവൾക്ക് അറിയില്ല. അതുകൊണ്ട് തൽക്കാലം അവളെ ഷെർലി എന്ന് വിളിക്കാമെന്ന് ഹാൻ തീരുമാനിച്ചു. എന്നിട്ട് ഓർമ്മകൾ വീണ്ടെടുക്കാൻ വേണ്ടി അവൾക്ക് ട്രീറ്റ്മെന്റുകൾ നൽകാൻ തുടങ്ങി. ഈ വിവരം ജോണിനെ അറിയിക്കാൻ ഹാൻ ശ്രമിച്ചതാണ്. പക്ഷേ ജോൺ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല. ഇവിടെ ലൈബ്രറിയിൽ ആ ഗുഹയെക്കുറിച്ചും അതിനു പിന്നിലെ സീക്രട്സിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി ജോണ് സ്ഥിരമായിട്ട് യാങ്ങിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. മൈക്കിളും അവന്റെ കൂടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. പല മാസങ്ങളോളം വായിച്ചത് വെച്ച് അവന് കുറെ കാര്യങ്ങൾ മനസ്സിലായി. പുരാതന കാലത്തിൽ ഭൂമിയിൽ മനുഷ്യർക്ക് പുറമെ മറ്റൊരു സമൂഹവും കൂടെ ഉണ്ടായിരുന്നു. അവര് മറ്റേതോ ലോകത്തിൽ നിന്നും വന്ന ഏലിയൻസ് ആണ്. അവര് വന്ന് ലോകത്തിനെ മൊത്തം അടക്കി ഭരിക്കുകയായിരുന്നു. കാലങ്ങളോളം അവര് തന്നെയായിരുന്നു ഭൂമിയിലെ രാജാക്കന്മാർ. എന്നാൽ 10,000 വർഷങ്ങൾക്ക് മുന്നേ എന്തോ കാരണത്താൽ അവര് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായി. അങ്ങനെ അവൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ഇതൊക്കെ എങ്ങനെ യാങ്ങിന് അറിയാമെന്നതാണ് ജോണിന്റെ ഏറ്റവും വലിയ സംശയം. അത് മാത്രമല്ല, യാങ് എന്തിനാണ് പോർട്ടൽ തുറക്കാൻ ശ്രമിച്ചതെന്നതും വലിയൊരു ചോദ്യമാണ്. വീണ്ടും 3 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. 749 ആൾക്കാര് ഗവേഷണം നടത്തുന്നതിനിടയിൽ ഒരു ഗുഹയിൽ നിന്നും യാങ്ങിനെ ജീവനോടെ കണ്ടെത്തി. ഇതേ സമയം കുൻലുൻ മലനിരകൾക്ക് സമീപമുള്ള ഒരു പട്ടണത്തിനെ എന്തോ നിഗൂഢമായ രാക്ഷസ ജീവികൾ വന്ന് ആക്രമിച്ചു. നിസ്സാര സമയം കൊണ്ട് അവ പട്ടണത്തിനെ മൊത്തം പൂർണ്ണമായും തകർത്തു കളഞ്ഞു. ഈ വിവരം അറിഞ്ഞപ്പോൾ ഇതാ പോർട്ടൽ തുറക്കാൻ ശ്രമിച്ചതിന്റെ പ്രത്യാഘാതമാണെന്ന് യാങ്ങിന് മനസ്സിലായി. അതുകൊണ്ട് കാര്യമെന്താണെന്നറിയാൻ യാങ് ആരോടും ഒന്നും പറയാതെ ഒറ്റയ്ക്ക് ആ പട്ടണത്തിലോട്ട് പോയി. ഇവിടെ ജോണിനാണെങ്കിൽ അവന്റെ വലത് ഷോൾഡറിൽ ഒരു വേദന തോന്നി. അവിടെയാണ് പണ്ട് തീ കത്തിയത്. പക്ഷെ അതിന്റെ മുറിവൊക്കെ പണ്ടേ തന്നെ മാറിയതായിരുന്നു. അതുകൊണ്ട് കാര്യം അറിയാൻ വേണ്ടി അവനൊരു ആശുപത്രിയിൽ പോയി. ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവന്റെ ഷോൾഡറിന്റെ എല്ലുകൾ മ്യൂട്ടേറ്റ് ആകാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ സംഭവം കാരണം ജോണിന്റെ പേര് ഒരു ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിവരം ഹാൻ അറിഞ്ഞു. ഒരു ദിവസം ലൈബ്രറിയിൽ യാങ്ങിന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന സമയം ജോണിന്റെ ഷോൾഡറിന്റെ വേദന അസഹനീയമായി മാറി. പെട്ടെന്ന് ഷോൾഡറിൽ തീ കത്താനും തുടങ്ങി. അപ്പോൾ ചുറ്റുമുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം പറന്നുയർന്നു. ഒപ്പം മൈക്കിളും എയറിലായി. അപ്പോഴാണ് അവിടെ വോങ് കയറി വന്നത്. നിന്റെ DNA ഒരു പ്രത്യേകത കാരണം വവ്വാല് കടിച്ചപ്പോൾ അതിന്റെ വിഷാംശം നിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നുവെന്നും അതുകൊണ്ട് നിനക്ക് ചില സൂപ്പർ പവേഴ്സ് ഒക്കെ കിട്ടിയിരിക്കുകയാണെന്നും വോങ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇയാൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ഓർത്ത് ജോൺ അതിശയം തോന്നി. അപ്പോൾ വോങ് അയാളുടെ ശക്തികൾ ഉപയോഗിച്ച് ലൈബ്രറിയെ ട്രാൻസ്ഫോം ചെയ്തു. എന്നിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു. സംഭവം ഇത് ശരിക്കും ഈ എന്നൊരു രാജാവിന്റെ ശവകുടീരമാണ്. ഈ ശവകുടീരത്തിനെ സംരക്ഷിക്കുക എന്നതാണ് വോങ്ങിന്റെ ജോലി. ഇവിടെയും നിറയെ ആത്മാക്കളുണ്ട്. പുരാതന കാലത്തിൽ ഭൂമി ഭരിച്ചിരുന്ന ഏലിയൻസിന് നരകത്തിലെ രാക്ഷസ ജീവികളെയൊക്കെ നിയന്ത്രിക്കാനും വേണമെങ്കിൽ അവയെ ഉപയോഗിക്കാനും കഴിഞ്ഞിരുന്നു. അമ്പലത്തിൽ കണ്ട പോർട്ടൽ ശരിക്കും നരകത്തിൽ നിന്നും രാക്ഷസ ജീവികളെ വരുത്താനുള്ളതായിരുന്നു. എന്നാൽ 10,000 വർഷങ്ങൾക്ക് മുന്നേ ഈ എന്ന രാജാവ് ലോക ജനതകളെ മൊത്തം ഒരുമിച്ച് കൊണ്ടുവന്നു. അങ്ങനെ ഈയുടെ നേതൃത്വത്തിൽ മനുഷ്യരാശി മുഴുവൻ ഐക്യത്തോടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ ഏലിയൻസിനെതിരെ പൊരുതുകയും ജയിക്കുകയും ചെയ്തു. എന്നിട്ട് പോർട്ടലിനെ അടയ്ക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തിനെ തന്നെ രാജാവ് സീലായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ രാജാവിന്റെ ശവകുടീരം തകർത്തു കളഞ്ഞാൽ ആ പോർട്ടൽ തുറക്കപ്പെടും. അങ്ങനെ അത് ആരും വന്ന് തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വോങ് ഇവിടെ കാവൽ നിൽക്കുന്നത്. അന്ന് പോർട്ടൽ അടച്ച ശേഷം പിന്നെ ഭൂരിപക്ഷം ഏലിയൻസിനെയും മനുഷ്യരെ കൊന്നു കളഞ്ഞു. ബാക്കിയുള്ളവര് ഭൂമി വിട്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. എന്നിരുന്നാലും കുറെ ഏലിയൻസ് പിന്നെയും ഭൂമിയിൽ അതിജീവിച്ചിരുന്നു. അവര് പിന്നീട് മനുഷ്യരൂപമെടുക്കുകയും മനുഷ്യർക്കിടയിൽ തന്നെ ജീവിക്കുകയും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൺമറഞ്ഞു പോയതിനാൽ ഈ ഏലിയൻസിനെ ഗോസ്ലി ട്രൈബ് എന്നാണ് വിളിക്കുന്നത്. ജോൺ ശരിക്കും ഈയുടെ പിൻഗാമിയാണ്. ഈയുടെ അതേ DNA ആണ് ജോണിനുമുള്ളത്. അതിനാൽ ജോൺ വിചാരിച്ചാൽ ഈ പോർട്ടൽ തുറക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയോ യാങ്ങിനും അറിയാമായിരുന്നു.
ഇവിടെ 749 ബേസിൽ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നിട്ടും യാങ് ഇറങ്ങിപ്പോകുന്നത് ആരും കണ്ടില്ലേ എന്ന് ചോദിച്ച് ഹാൻ എല്ലാവരോടും ദേഷ്യപ്പെടുകയായിരുന്നു. ശേഷം യാങ്ങിനെ തിരയാൻ വേണ്ടി ഒരു ടീമിനെ അവൻ റെഡിയാക്കി. അപ്പോഴാണ് ഷിർലയ്ക്ക് ഓർമ്മകളൊക്കെ തിരികെ കിട്ടിയെന്ന വാർത്ത അറിഞ്ഞത്. അതുകൊണ്ട് അവളെയും കൂടെ ആ ടീമിനൊപ്പം പറഞ്ഞയക്കാൻ ഹാൻ തീരുമാനിച്ചു. ശേഷം അവൻ ജോണിനെയും കൂടെ വിളിക്കാൻ പോയി. ആദ്യം ഞാൻ വരില്ലെന്നാണ് ജോണ് പറഞ്ഞത്. എന്നാൽ അമീലിയ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞതും അവന്റെ മനസ്സ് മാറി. നീ പുറത്തു പോകുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. നിന്നെ ഉപയോഗിച്ച് ഒരുപക്ഷെ ഏലിയൻസ് പോർട്ടലെ തുറക്കും. അങ്ങനെ തുറന്നാൽ പിന്നെ ലോകം മുഴുവൻ രാക്ഷസ ജീവികൾ കൊണ്ട് നിറയും. പിന്നെ ഈ ലോകം നരകതുല്യമായി മാറും. അതുകൊണ്ട് നീ പോകരുത് എന്നൊക്കെയാണ് വോങ് പറഞ്ഞത്. പക്ഷെ അമീലിയെ ജോണിന്റെ കൺമുന്നിൽ വെച്ചാണ് രാക്ഷസ ജീവി പിടിച്ചത്. പിന്നെ അവൾ എങ്ങനെ ജീവനോടെ വന്നുവെന്ന് അവൻ അറിയണമായിരുന്നു. അതുമാത്രമല്ല, അവൻ ഇനിയും ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുമെന്നും പറഞ്ഞ് ജോൺ ലൈബ്രറിയിൽ നിന്നും ഇറങ്ങി. അപ്പോൾ ഞാനും നിന്റെ കൂടെ വരാമെന്നും പറഞ്ഞ് മൈക്കിളും അവന്റെ കൂടെ പോയി. അവര് നേരെ ഹാൻഡ് ടീമിന്റെ പക്കലേക്കാണ് പോയത്. കുറച്ച് പട്ടാളക്കാരും സോഫിയയും ജെയിംസും പിന്നെ ഷിർലിയുമാണ് ടീമിലുള്ളത്. ജെയിംസ് ആണ് ടീമിന്റെ ലീഡർ. ഷിർലിയെ കണ്ടതും ജോൺ ഒരുപാട് സന്തോഷമായി. ഷിർലിക്ക് അവനെ ഓർമ്മയുണ്ട്. പക്ഷേ വെറും ഒരു ഫ്രണ്ടിനെ പോലെയാണ് അവൾ അവന്റെ അടുത്ത് പെരുമാറിയത്. അതുമാത്രമല്ല, അവളെ അമീലി എന്ന് വിളിച്ചപ്പോൾ എന്നെ ഷിർലി എന്ന് വിളിച്ചാൽ മതിയെന്നാണ് അവൾ പറഞ്ഞത്. അവളുടെ ആ പെരുമാറ്റം ജോണിന് വളരെ വിചിത്രമായിട്ട് തോന്നി. എന്തായാലും അന്ന് തന്നെ അവർ നേരത്തെ പറഞ്ഞ പട്ടണത്തിലേക്ക് യാത്രയായി. ഒട്ടകത്തിന്റെ പുറത്ത് കയറിയാണ് യാത്ര. പല ദിവസങ്ങളോളം യാത്ര ചെയ്ത ശേഷം പട്ടണത്തിന് സമീപത്തെത്താറായതും പെട്ടെന്ന് അവിടെ മണൽക്കാറ്റ് വീശി. എല്ലാവരും വേഗം പട്ടണത്തിലേക്ക് ഓടി. പട്ടണത്തിന് ചുറ്റും എന്തോ ഒരു ഷീൽഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മണൽക്കാറ്റ് പട്ടണത്തിനുള്ളിൽ കയറിയില്ല. പട്ടണം മുഴുവൻ നശിച്ചു കിടക്കുകയാണ്. ഭാഗികമായിട്ടെങ്കിലും തകരാത്തതായിട്ട് ഒരു കെട്ടിടം പോലും ബാക്കിയില്ല. കുറച്ചുനേരം പട്ടണത്തിൽ ചുറ്റി നടന്ന ശേഷമാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന 4 പേരെ കാണുന്നില്ല. അവര് മണൽക്കാറ്റിനിടയിൽ വഴിതെറ്റി പോയതാണ്. ആ കൂട്ടത്തിൽ മൈക്കിളുമുണ്ട്. അവര് മരുഭൂമിയിലൂടെ അലയുകയായിരുന്നു. അതിനിടയിൽ 2 രാക്ഷസ ജീവികൾ അവരെ ആക്രമിക്കാൻ വന്നു. എല്ലാവരും വേഗം ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ 2 പേരെ രാക്ഷസ ജീവികൾ കൊന്നുകളഞ്ഞു. ആ തക്കത്തിൽ മൈക്കിളും വേറൊരുത്തനും കൂടി സമീപത്ത് കണ്ട ഒരു സൈക്കിളും എടുത്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോയി. കുറച്ചു കഴിഞ്ഞ് അവരും പട്ടണത്തിലെത്തി. രാക്ഷസ ജീവികളെ കുറിച്ച് കേട്ടതും ഇവിടുന്ന് തിരിച്ചു പോകാമെന്ന് ജോണ് പറഞ്ഞു. എന്നാൽ ഈ ദൗത്യം പൂർത്തിയാക്കിയിട്ട് പോയാൽ മതിയെന്നാണ് ജെയിംസും ഷിർലയും പറയുന്നേ. അങ്ങനെ അവരെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവിടെ നേരത്തെ കണ്ട രാക്ഷസ ജീവികൾ വന്നു. പെട്ടെന്ന് എല്ലാവരും വെപ്പൺസ് ഒക്കെ എടുത്ത് അതിനെ ആക്രമിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഷിർലി ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അതുകണ്ട് അവളുടെ പിന്നാലെ ജോണും കയറിപ്പോയി. ഉള്ളിൽ ഒരു കുഴിയുണ്ടായിരുന്നു. അതിലൂടെ ഇറങ്ങിപ്പോയപ്പോൾ ഏലിയൻസിന്റെ പുരാതനമായ ഒരു അമ്പലത്തിലെത്തി. അവിടെയും ഒരു രാക്ഷസ ജീവി ഉണ്ടായിരുന്നു. അതവനെ ചാടി വീണ് ആക്രമിച്ചു. അവന്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളൊക്കെ പറ്റി. അപ്പോൾ തന്നെ അവന് ബോധവും നഷ്ടമായി. അവസാനം അവനെ കൊല്ലാൻ നിന്നതും പെട്ടെന്ന് ഷിർലി വന്ന ആ ജീവിയെ തടഞ്ഞു. ഷിർലിയെ അത് ആക്രമിച്ചില്ല. തിരിച്ചു പോ എന്ന് ഷിർലി പറഞ്ഞതും അത് അവിടെ നിറങ്ങി പോവുകയും ചെയ്തു. അമ്പലത്തിന് മധ്യത്തിൽ ഒരു ശവപ്പെട്ടി ഉണ്ടായിരുന്നു. ജോണിനെ എടുത്ത് അതിനകത്ത് അടച്ചു വെച്ചിട്ട് അവൾ അവിടെ നിറങ്ങിപ്പോയി. ഇവിടെ ടീം രാക്ഷസ ജീവികളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ട് വീണ്ടും കുറെ രാക്ഷസ ജീവികളും കൂടെ അവിടെ എത്തി. റോക്കറ്റ് ലോഞ്ചേഴ്സും ഗ്രനേഡ്സും ഒക്കെ ഉപയോഗിച്ച് അവർ ജീവികളെയൊക്കെ ആക്രമിക്കാൻ നോക്കി. പക്ഷെ എത്ര ആക്രമിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് എല്ലാവരും പലയിടങ്ങളിലായിട്ട് ചെന്ന് ഒളിച്ചിരുന്നു. ഇവിടെ ജോണ് എങ്ങനെയെങ്കിലും ഈ പെട്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. അവന്റെ ശരീരത്തിലെ മുറിവുകളൊക്കെ അതിവേഗം മായുകയാണ്. കുറച്ചു കഴിഞ്ഞതും അവൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചു. എന്നിട്ട് അവിടുന്ന് അവൻ മറ്റൊരു അമ്പലത്തിലേക്ക് ടെലിപോർട്ട് ചെയ്യപ്പെട്ടു. അവിടെ ഒരു ഏലിയൻ ഉണ്ടായിരുന്നു. ഈ അമ്പലത്തിന്റെ കാവൽക്കാരിയാണ് ആ ഏലിയൻ. അവൻ ചെന്ന് ആ ഏലിയനോട് സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. സംഭവം അമീലിയയും ഗോസ്ലി ട്രൈബിന്റെ ഒരു പിൻഗാമിയാണ്. ഈ രാജാവിനെ പോലെ ഗോസ്ലി ട്രൈബിനും ഒരു ലീഡർ ഉണ്ടായിരുന്നു. അമീലിയയ്ക്ക് ആ ഏലിയന്റെ അതേ DNA ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവൾക്കും നേരത്തെ കണ്ട പോർട്ടൽ തുറക്കാൻ കഴിയും. പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവളും ജോണും ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ ആ പോർട്ടൽ തുറക്കാൻ പറ്റൂ. ആ രീതിയിലാണ് ഈ രാജാവ് പണ്ട് ആ പോർട്ടലിനെ അടച്ചത്. പോർട്ടലിനെ അടച്ച സമയം രാക്ഷസ രാജാവ് ഏലിയൻസിനൊരു ശാപവും നൽകിയിരുന്നു. 30 വയസ്സാകുമ്പോൾ ഏലിയൻസ് തനിയെ തീ കത്തി ചാമ്പലായി പോകും. അതാണ് ശാപം. ആ ശാപം നീക്കണമെങ്കിൽ രാക്ഷസ ജീവികൾക്ക് വരാൻ വേണ്ടി ഈ പോർട്ടൽ തുറന്നുകൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഏലിയൻസ് ഈ പോർട്ടൽ തുറക്കാൻ ശ്രമിക്കുന്നത്. അന്ന് യാങ് പോർട്ടൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ കുറച്ചു നേരത്തേക്ക് അത് തുറക്കപ്പെട്ടിരുന്നു. അങ്ങനെയാണ് കുറെ രാക്ഷസ ജീവികൾ ഭൂമിയിലേക്ക് വന്നത്. അന്ന് ആ രാക്ഷസ ജീവി അമീലിയയെ കടിച്ചെടുത്തോണ്ട് പോയിട്ട് നേരെ ഈ അമ്പലത്തിലേക്കാണ് കൊണ്ടുവന്നത്. അന്ന് ഈ ഏലിയന്റെ കൂടെ വേറൊരു ഏലിയനും കാവൽ നിൽപ്പുണ്ടായിരുന്നു. ആ ഏലിയൻ അമീലിയയുടെ ദേഹത്ത് കയറി. അതായത് ഇപ്പോ ഷിർലി ആയിട്ട് നിൽക്കുന്നത് ശരിക്കും ആ ഏലിയനാണ്. അതുകൊണ്ടാണ് അവള് വിചിത്രമായിട്ട് പെരുമാറിയതും അവൾക്ക് രാക്ഷസ ജീവികളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നതും. ഇനി നീ അവളുടെ കൂടെ പോയി ആ പോർട്ടൽ തുറക്കാൻ സഹായിച്ചാൽ അമീലിയയുടെ ദേഹത്തിൽ നിന്നും ഏലിയൻ ഇറങ്ങിപ്പോകും.
അപ്പോൾ നിനക്ക് നിന്റെ അമീലിയെ തിരിച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെ ആ ഏലിയൻ എല്ലാ കാര്യങ്ങളും അവനെ പറഞ്ഞുകൊടുത്തു. ഞാൻ പോർട്ടൽ തുറക്കാൻ നിങ്ങളെ സഹായിക്കാമെന്ന് ജോൺ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ഏലിയൻ അവനെ തിരിച്ച് പട്ടണത്തിലേക്ക് ടെലിപോർട്ട് ചെയ്തു. പട്ടണത്തിൽ രാക്ഷസ ജീവികളും ടീമും കൂടെ പൊരിഞ്ഞ ഫൈറ്റ് ആയിരുന്നു. ഇടയ്ക്ക് ചിലരെയൊക്കെ അവ പിടിച്ച് തിന്നുകയും ചെയ്യുന്നുണ്ട്. ജോണിനെ കണ്ടതും ഒരു ജീവി അവനെ ആക്രമിക്കാൻ വന്നു. പക്ഷേ പോർട്ടൽ തുറക്കാൻ അവനെ ജീവനോടെ വേണം. അതുകൊണ്ട് ഷിർലി വന്ന് അവനെ മാത്രം രക്ഷിച്ചു. ഷിർലിയെ സഹായിച്ച് പോർട്ടൽ തുറന്നാൽ തീർച്ചയായും രാക്ഷസ ജീവികളെല്ലാം കൂടെ ലോകത്തിനെ നശിപ്പിക്കുകയും പുരാതന കാലത്തിൽ സംഭവിച്ചതുപോലെ ഏലിയൻസ് മനുഷ്യരെ അടിമകളാക്കുകയും ചെയ്യും. എന്നാൽ ഇവളെ കൊന്നുകഴിഞ്ഞാൽ ഏലിയൻസിന് പോർട്ടൽ തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവൻ അമീലിയെ ബലി കൊടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അതുകൊണ്ട് കൂടുതലൊന്നും ആലോചിക്കാതെ അവന്റെയിലിരുന്ന തോക്കെടുത്ത് അവൻ അവളെ തുരുതുരാന്ന് വെടിവെച്ച് കൊന്നുകളഞ്ഞു. അപ്പോൾ രാക്ഷസ ജീവികളും എല്ലാം അപ്രത്യക്ഷമായി. ശേഷം അവളെ തിരിച്ച് ജീവൻ വെപ്പിക്കാൻ സാധിക്കുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ അവൻ അമീലിയെ നേരത്തെ കണ്ട ശവപ്പെട്ടിയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അവൾക്കൊപ്പം അതിൽ കയറി കിടന്നു. അപ്പോഴാണ് അവളുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കുഞ്ഞുനാൾ മുതലേ അവൾക്ക് മരിച്ചവരെ ജീവൻ വെപ്പിക്കാനുള്ള സൂപ്പർ പവർ ഉണ്ടായിരുന്നു. കാരണം അവളുടെ അമ്മ ശരിക്കും ഒരു ഏലിയനായിരുന്നു. അങ്ങനെയാണ് യാങ്ങിനെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. 30 വയസ്സായതും അവളുടെ അമ്മ കത്തിച്ചാമ്പലായി പോയി. അപ്പോൾ ഇതേ ഗതി തന്നെ തന്റെ മകൾക്കും വരുമെന്ന് യാങ്ങിന് മനസ്സിലായി. അതുകൊണ്ടാണ് ലോകം നശിച്ചാലും കുഴപ്പമില്ല, എന്റെ മകള് ജീവിച്ചിരുന്നാൽ മതിയെന്ന് കരുതി യാങ് പോർട്ടൽ തുറക്കാൻ തീരുമാനിച്ചത്. അതുപോലെ അന്ന് ഗുഹയിൽ നിന്ന് വീണപ്പോൾ 4 പേരും മരിക്കാതിരുന്നത് യഥാർത്ഥത്തിൽ ഇവളുടെ സൂപ്പർ പവർ കാരണമാണ്. അങ്ങനെ അവസാനം എല്ലാ കാര്യങ്ങളും അവന് മനസ്സിലായി. നിർഭാഗ്യവശാൽ ഈ ശവപ്പെട്ടി ഏലിയൻസിന്റെ ദേഹത്ത് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് തന്നെ അവള് മരണപ്പെടുകയും ചെയ്തു. മരിക്കുന്നതിന് മുന്നേ, എന്റെ അച്ഛൻ ഈ മലനിരകളിൽ എവിടെയോ ഉണ്ട്, അതിനാൽ നീ അച്ഛനെ കണ്ടെത്തണമെന്ന് അമീലിയെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ അവിടുന്ന് ഇറങ്ങിയ ശേഷം പിന്നെ അവൻ യാങ്ങിനെയും തേടി നടക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ നടക്കുന്നത് അകലെ നിന്നും ഒരു രാക്ഷസ ജീവി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.